ചിക്കൻ മേടിച്ച് റെഡിയാക്കിക്കോ, സാധനം സെറ്റാവുന്നുണ്ടല്ലേ. അപ്പൊ ഇതെന്ന് വെച്ചാൽ നമ്മൾ മേക്ക് ചെയ്യാൻ പോകുന്നത് മെറ്റൽ ബാരൽ ബാർബിക്യൂവിന്റെ ഒരു സെറ്റപ്പ്, അതിന്റെ മേക്കിങ്ങും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ. അതിന്റെ കുക്കിംഗ് ഉണ്ട് ലാസ്റ്റ് ടൈമിൽ, അപ്പം അതിൻ്റെയാണ് വീഡിയോ ഇങ്ങനെ ചെയ്യാൻ പോകുന്നത്. അപ്പം ഞാൻ ചെയ്യുന്നതിന് ഒരു ഞാനല്ല ചെയ്യുന്നത്, നമ്മുടെ പ്രൊഫഷണലുള്ള ആൾക്കാർ വെൽഡിങ് വർക്ക്ഷോപ്പിൽ കൊണ്ടിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മുടെ കയ്യിൽ അതിൻ്റെ എക്യുപ്മെൻറ്റ്സ് ഇല്ലാത്തത് കൊണ്ട് നമ്മളതിൻ്റെ മേക്കിങ്ങും കാര്യങ്ങളും എല്ലാം അതിൻ്റെ വർക്ക്ഷോപ്പിലാണ് കൊണ്ട് ചെയ്യുന്നത്. എല്ലാവരും ചെയ്യുന്ന പോലെ തന്നെ ഫുൾ സെറ്റായിട്ട് തന്നെ നിങ്ങളിത് വീഡിയോയിൽ അല്ലെങ്കിൽ സിനിമയിൽ നമ്മുടെ യൂട്യൂബിൽ വീഡിയോ തന്നെ നിങ്ങൾ ഒരുപാട് കണ്ടിട്ടുണ്ടാവും. പക്ഷേ നമ്മളത് ചെയ്ത് സ്റ്റാൻഡ് വേറെ, ഡ്രം വേറെ, ബാരൽ വേറെ ആയിട്ട് നമ്മൾ മേക്ക് ചെയ്തത്. അതിൻ്റെ കൂടെ നമ്മളൊരു ഭംഗിക്ക് അതിൻ്റെ ആ ചങ്ങലയും കാര്യങ്ങളും കൊടുത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഞാനിപ്പോൾ അതിൻ്റെ ഇത് ഊരി കാണിച്ചു തരാം എങ്ങനെയാണത് പൊക്കിയെടുക്കുന്നത് എന്നുള്ളത്, ലോക്ക് വരുന്നത് അതൊക്കെ ഒരു കാണിച്ചു തരാം. അത് നടുക്കൂടെ കട്ട് ചെയ്തിട്ട് ഫുള്ള് നമ്മൾ ആംഗിളർ വെച്ച് അടിച്ചിട്ട് അങ്ങനെയാണ് ചെയ്തത്. വേറെ സ്റ്റാൻഡും കൊടുത്ത് വേറൊന്നും തന്നെ അത് ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അത് മനസ്സിലാവുന്നതാണല്ലോ. ഇങ്ങനെ തുറന്ന് വെക്കുമ്പോഴത്തേക്കിനും അതിൻ്റെ ചങ്ങല ഇങ്ങനെ വന്നിട്ട് നല്ലൊരു ഭംഗിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കും. അത് നമുക്ക് ഈ ഡ്രം മാത്രം ബാരൽ മാത്രമായിട്ട് നമുക്കത് പൊക്കിയെടുക്കാൻ വേണ്ടി പറ്റും. കണ്ട സ്റ്റാൻഡിൽ ഇങ്ങനെ ചവിട്ടിയാലും അങ്ങനെ ആ ആംഗിളർ എന്നുള്ള ലോക്ക് മാറി കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിങ്ങനെ പൊക്കിയെടുത്തിട്ട് നമുക്ക് വണ്ടിയിൽ കൊണ്ടുപോകാം, അല്ലെങ്കിൽ എവിടെയെങ്കിലും എടുത്ത് മാറ്റി ചാരി വെക്കാം. ഇത്ര നീണ്ടിങ്ങനെ ഇരിക്കത്തില്ല. അപ്പം അതിനുവേണ്ടിയുള്ള സെറ്റപ്പിലാണ് നമ്മൾ രണ്ടും രണ്ടായിട്ടുള്ള രീതിയിൽ കൊടുത്തത്. ഇനിയിപ്പോൾ നേരെ എന്ന് പറഞ്ഞ പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇനത്തിൽ ഗ്രില്ലുള്ള നെറ്റ് സെറ്റപ്പ് ചെയ്യണം. ഇത് തന്നെ വേണമെന്നില്ല, ഇത് സ്റ്റീലിൻ്റെ നെറ്റാണ്, ഇത് ഞാൻ ജസ്റ്റ് മേടിച്ചതേ ഉള്ളൂ. പക്ഷേ ഇതും അല്ല വേണ്ട, ഇങ്ങനെ ഫുള്ളായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇതിടാൻ പാടായിരിക്കും, നമുക്ക് കനലിടാൻ പാടായിരിക്കും. അപ്പം മറ്റേതിൻ്റെ മേടിക്കാൻ കിട്ടില്ല, ഗ്രില്ലായിട്ടുള്ള നെറ്റ് മേടിക്കാൻ കിട്ടുമല്ലോ. അപ്പോൾ അത് മേടിക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ നമ്മൾ ഈ സാധനങ്ങൾ തുരുമ്പിക്കാനുള്ള ചാൻസ് വളരെ 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 കൂടുതലായതുകൊണ്ട് നമ്മൾ അതിനെ എപ്പോക്സി അടിക്കുകയാണ്. ആദ്യം എപ്പോക്സി അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ പെയിൻ്റ് അടിച്ചുകൊണ്ടിരിക്കുന്ന ഇടയ്ക്ക് അമ്മയും കൂടെ സഹായിപ്പിച്ചു, ഇങ്ങോട്ട് വന്ന് സഹായിപ്പിച്ചു. ഞാനിപ്പോഴത്തെ ബ്രഷം കൊടുത്ത് പറഞ്ഞ് പെയിൻ്റ് അടിച്ചോളം പറഞ്ഞു. അങ്ങനെ ചെറിയ രീതിയിലുള്ള പെയിൻറ്റിങ് പരിപാടി, ആദ്യത്തെ കോട്ടിങ് എപ്പോക്സി പെയിൻ്റ് അടി കഴിഞ്ഞു. കാരണം തുരുമ്പിക്കാനുള്ള ചാൻസ് കൂടുതലല്ല, ഡ്രമ്മല്ലേ ബാരല്ലേ. അപ്പോൾ അതുകൊണ്ട് കഴിഞ്ഞിട്ട് അതടിച്ചു. അങ്ങനെ എപ്പോക്സി അടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് സ്പ്രേ പെയിൻ്റ് അടിച്ചിട്ട് നമ്മളാണെങ്കിൽ, അതായത് ഈ നമുക്ക് ബ്രഷ് ചെല്ലാൻ പറ്റാത്ത ഏരിയയിൽ ആംഗിളർ സെറ്റ് ചെയ്ത സൈഡിൽ, ഈ വെൽഡ് ചെയ്ത സൈഡിൽ നമുക്ക് തുരുമ്പ് വേണം. അപ്പോൾ അവിടുത്തേക്കാണ് ഈ സ്പ്രേ പെയിൻ്റ് അടിച്ച് കൊടുത്ത്. അത് കഴിഞ്ഞിട്ട് മാറ്റ് ബ്ലാക്ക്, മാറ്റ് ബ്ലാക്ക് എന്ന് പറഞ്ഞിട്ടാണ് പെയിൻ്റ് മേടിച്ചത്. പക്ഷേ അങ്ങനെ തന്നത് ബ്ലാക്ക് ആയി. ഈ രാത്രി സമയത്താണ് നമ്മൾ പെയിൻ്റ് അടിച്ചുകൊണ്ടിരിക്കുന്നത്, അതുകൊണ്ട് എനിക്ക് പോയി വേറെ മാറ്റ് മേടിക്കാനും പറ്റിയില്ല. മാറ്റ് ബ്ലാക്ക് സാധനം മേടിക്കാൻ പറ്റില്ല, ഉള്ള ബ്ലാക്ക് തന്നത് വെച്ചാൽ കടിച്ചു. അങ്ങനെ തന്നെ പറ്റിച്ച് മാറ്റ് ബ്ലാക്ക് ആണെന്ന് പറഞ്ഞിട്ട് ഗ്ലോസി ബ്ലാക്ക് എടുത്തതാണ്. അപ്പോൾ അത് പക്ഷേ പിന്നെ അത് വെച്ച് അങ്ങ് തകർത്തൊന്നും നോക്കിയില്ല. അങ്ങനെ ഇൻഡീത് അതിനകത്തെ ഫുള്ള് കാര്യങ്ങൾ പെയിൻറ്റും പരിപാടിയൊക്കെ കഴിഞ്ഞ് രാത്രിയിലാണ് ഇവിടെ ഈ പെയിൻ്റ് അടിച്ചുകൊണ്ടിരിക്കുന്നത്. രാത്രിയിലെ സമയം കിട്ടി എന്നു വെച്ചാൽ ഇന്ന് നാളെ രാവിലെ അടുത്ത ബാർബിക്യൂ സെറ്റപ്പ് ചെയ്യണം അതിന് വേണ്ടിയിട്ട്. അല്ല കണ്ടില്ലേ, അപ്പോൾ തന്നെ നമ്മൾ ചിക്കൻ മേടിച്ചുകൊണ്ടിരാൻ വേണ്ടിയിട്ട് ഷോപ്പിൽ പോയി ചിക്കൻ മേടിച്ചു. ഇത്രയും പോരെ, കഴുകിയിട്ട് വരയണം. അങ്ങനെ പുറകോട് ചെന്നപ്പോൾ നേരെ കുറച്ച് കണലും മേടിച്ച് തിരിച്ചു വന്നപ്പോഴത്തേക്കാണ്ട് ചിക്കൻ വരഞ്ഞ് വെച്ചിട്ടുണ്ട്. ചിക്കൻ നല്ലതായിട്ട് കഴുകി വരഞ്ഞ് വെച്ചിട്ടുണ്ട്. എൻ്റെ ബാക്കി മസാല പരിപാടിയിലേക്കൊക്കെ പോകണം, അതൊന്നും കൂടെ നിങ്ങളുടെ കാണിച്ചു തരാം. നല്ലതായിട്ട് വരഞ്ഞ് വെച്ചിട്ടുണ്ട് കഴുകിയിട്ട്. ആദ്യം തന്നെ നമ്മുടെ നാരങ്ങ നീര് ഒഴിച്ച്, നാരങ്ങ നീര് ഒഴിച്ച് കഴിഞ്ഞിട്ട് അതിനോട് മുളക് പൊടി ഇട്ട്, മുളക് പൊടി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ തന്തൂരി ചിക്കൻ മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു ടേസ്റ്റൊക്കെ അല്ലേ, തന്തൂരി ഉണ്ടാക്കുമ്പോൾ തന്തൂരി ചിക്കൻ മസാല ടേസ്റ്റ് കൊടുത്ത് അതിന് ഉപ്പ് ഇട്ടു. ഉപ്പ് ഇട്ട് കഴിഞ്ഞപ്പോൾ നമ്മൾ നല്ലതായിട്ട് ഇളക്കി കൊടുത്തോണ്ടിരിക്കുകയാണ്. ഇളക്കി ഇളക്കിക്കൊണ്ടിരിക്കുന്ന ഇടയ്ക്ക് നമ്മുടെ കുരുമുളക് പൊടി, കുരുമുളക് പൊടിച്ച പൊടി എടുത്തിട്ട് അതിൻ്റെ കൂട്ടിയിട്ട് ചേർക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ കുരുമുളക് പൊടിച്ച് ചേർത്തിട്ടുണ്ട്. ഇഞ്ചിയും മുളകും പിന്നെ വെളുത്തുള്ളി കയ്യട കീന്ന് മല്ലേ ഇച്ചിരി മഞ്ഞളൂടെ കൊടുക്കും. ഇതാവൂ ചിക്കൻ കറി ആവും ചേച്ചി. ഇവിടുത്തെ ഭയങ്കര പുതിയ ഇഞ്ചി പൈസ വൈകിട്ടത്തേക്കുള്ള തന്തൂരി റെഡി ആക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളെ ഡ്രം ഉണ്ടാക്കിയത് വെറുതെ ആണെന്ന് പലരും വിചാരിക്കും, പക്ഷെ അതിലല്ല. തന്തൂരി ഇവിടെ മസാലയൊക്കെ വരുത്തി നമ്മളിവിടെ ഞാൻ ഒറ്റയ്ക്കല്ല കേട്ടോ, സഹായത്തിന് ആൾക്കാരുണ്ട്. ഞാനിങ്ങനെ കുഴച്ച് കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. മെയിൻ സഹായതാണ്ട് വന്നു.
അങ്ങനെ കനലിടുന്നതിന് മുമ്പ് കുറച്ച് ഇഷ്ടികയും കാര്യങ്ങളൊക്കെ പറക്കിയിട്ടു. അത് കഴിഞ്ഞിട്ട് ഇതൊക്കെ കണ്ടില്ല, ഇതാണ് ശരിക്കും എന്ന് പറഞ്ഞാൽ ഒന്നുകൂടെ ഞാൻ പറഞ്ഞുതരാം. ഇതൊരു പിടി കൊടുത്തിട്ടുണ്ട്, പിടി കൊടുത്താൽ നമുക്ക് ഇങ്ങനെ അടയ്ക്കാൻ പറ്റും. അടച്ചു കഴിഞ്ഞാൽ അടിപൊളിയായിട്ടിരിക്കും. ഒരു പിടി കൊടുത്തു, പിന്നെ ആ ഡ്രമ്മ് നടുക്കൂടെ കട്ട് ചെയ്തിട്ട് ഒരു ആംഗ്ലർ കൊടുത്തു, സ്ക്വയർ റെക്റ്റാങ്കിൾ ഷേപ്പ്, അതിന് ചുറ്റും ആംഗ്ലർ കൊടുത്തു. ആംഗ്ലർ കൊടുത്തതിന് ശേഷം അതിനകത്ത് ഇങ്ങനെ നടുക്കൂടെ കമ്പി കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ നമുക്ക് ഈ ഗ്രില്ല് വെക്കാൻ വേണ്ടിയിട്ട് സപ്പോർട്ടിനൊരു കമ്പി കൊടുത്തിട്ടുണ്ട്. ആ കമ്പി കൊടുത്ത് ഇതിങ്ങനെ ലോക്കാണ്. ഈ ഈ പീസ് എന്ന് പറയുന്നത് ഡ്രമ്മിൻ്റെ ആംഗ്ലറും അതിൻ്റെ താപ്പട് പോകുന്ന സ്റ്റാൻഡിൻ്റെ ലോക്കുമാണ് വരുന്നത്. ഇത് നമ്മളെടുത്ത് കഴിഞ്ഞിട്ട് അതിനകത്തോട്ട് കയറ്റി വെക്കാം. നമ്മൾ നിങ്ങൾ കണ്ടില്ലേ, അതിനകത്തോട്ട് കയറ്റി വെക്കാൻ പറ്റുന്ന ടൈപ്പാണ്. സ്റ്റാൻഡ് വേറെ, ഡ്രമ്മ് ബാരൽ വേറെ ആയിട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് അതിൻ്റെ ആ ഒരു റിങ്ങും താഴോട്ട് ഇങ്ങനെ സപ്പോർട്ട് ചെയ്ത് കൊടുത്തിരിക്കുന്നതാണ്. അപ്പം അതിൻ്റെ ലോക്ക് വരുന്നത് അതിനകത്തോട്ട് ഇങ്ങനെ കയറ്റി വെക്കാം. നമുക്ക് പൊക്കിയെടുക്കുകയും ചെയ്യാം, ഡ്രമ്മ് മാത്രമായിട്ട് കൊണ്ടു നടക്കാം, സ്റ്റാൻഡ് മാത്രമായിട്ട് എടുത്ത് മാറ്റുകയും ചെയ്യാം. ഇത് രണ്ടും വേണ്ടി ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ ഗ്രില്ലും വെച്ച് സാധനം എല്ലാം സെറ്റ് ചെയ്ത് അതിൻ്റെ ചങ്ങല ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കിന് സംഭവം കളറായി. ബാക്ക് സൈഡ് എന്ന് പറഞ്ഞാൽ ഒരു വിചാരി കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ അതുപോലെ തന്നെ ലോക്കും കാര്യങ്ങളും ആംഗ്ലറിലോട്ട് കയറ്റി അകത്തോട്ട് കയറ്റിയിട്ട് ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്ന് പറഞ്ഞാൽ ഈ പെയിൻറ് അടിച്ചതിൻ്റെ ഒന്ന് സ്മെല്ല് മാറാൻ വേണ്ടിയിട്ട് കരിയിലേക്ക് ഇട്ടൊന്ന് കത്തിക്കണം. അതാണ് ഇനി അടുത്ത പരിപാടി. ഓഫ് ചെയ്തിട്ടും അങ്ങനെ അത് അടച്ചു വെച്ചും തുറന്നു വെച്ചും അത് കത്തിച്ച് ആ പെയിൻറ്റിൽ സ്മെല്ല് മാറാൻ വേണ്ടിയിട്ട് കത്തിച്ചു. അങ്ങനെ ഇങ്ങനെയൊക്കെ ഇനിയാണ് വൈകിട്ടത്തെ പരിപാടി, കനലിടാൻ പോവുകയാണ്. അതായത് ഇസ്റ്റിക വെച്ചിട്ടുണ്ടല്ലോ, ഇസ്റ്റിക വെച്ചിട്ട് അതിൻ്റെ മണ്ടയ്ക്കാണ് നമ്മൾ കനലിടുന്നത്. ഡയറക്റ്റ് ആ ഡ്രമ്മിന് വലിയ കട്ടിയില്ലല്ലോ, അപ്പോൾ അതിന് തീ കൊടുക്കാതിരിക്കും, ഡയറക്റ്റ് തീ അല്ലായിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കനൽ ഇസ്റ്റിക വെച്ചിട്ട് കനലിട്ടു. അങ്ങനെ കനലിട്ട് ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇസ്റ്റികയുടെ മണ്ടയ്ക്ക്. എല്ലാവരും ഇവിടെ ഇവിടെയൊക്കെ നിൽപ്പുണ്ട്. വലിയ വലിയ കനലുകൾ വരുമ്പോൾ നമ്മളത് പൊട്ടിച്ചിട്ട് കൊടുക്കും, പൊട്ടിച്ച് റെസ്റ്റ് ആക്കും. അത് വലിയ പീസിലാണ്, അത് കത്തിച്ചിട്ട് പാടാം. അങ്ങനെ കനലൊക്കെ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. കനലിട്ട് കഴിഞ്ഞിട്ട് നമ്മൾ കർപ്പൂരം വെച്ച് കത്തിച്ചിട്ട് തീ കൊടുക്കും. ഇനിയിപ്പോൾ കർപ്പൂരം വെച്ച് ഇത്രയും വലിയ കനല് രണ്ട് സെറ്റ് 32-33 പീസ് കണ്ടുള്ളൂ മൊത്തം ചിക്കൻ. അപ്പോൾ ഇനിയിപ്പോൾ കനലിട്ടിട്ട് തീ ഇടാൻ പോവുകയാണ്. അതായത് കർപ്പൂരം വെച്ച് കത്തിച്ചിട്ട് അതിന് തീ കൊടുക്കാൻ പോകണം. എല്ലാവരും നിപ്പുണ്ട്, എല്ലാവരോടും രസമായിരുന്നു. അവന്റെ മോന്റെ കൂടെ എടുക്കണോ? അവൻ വീശുന്ന നീ അന്ന് ആരാ വീശുന്ന നമുക്ക് അവിടെ മാത്രം ചെറിയൊരു പിഴ പറ്റിപ്പോ. കാരണം അതിൻ്റെ നെറ്റ് ഉണ്ടല്ലോ മണ്ട വെക്കുന്ന നെറ്റ്, ഇത് മൊത്തത്തിൽ കവർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അടിയിൽ കനലിടാനോ കനലിനെ നീക്കിയിടാനോ ഒന്നും പറ്റാത്തൊരവസ്ഥയായിപ്പോൾ. കാരണം അത് മൊത്തത്തിൽ എടുക്കും. ഇതിപ്പോൾ കനൽ ഈ നെറ്റ് ചൂടായി കഴിഞ്ഞാൽ പിന്നെ കനൽ ചൂടായി നെറ്റ് ചൂടായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തൊടാൻ പോലും പറ്റാത്ത അവസ്ഥയാണ്. ഈ എണ്ണയും കൂടെ തേച്ച് കഴിഞ്ഞാൽ പിന്നെ അപ്പം നിങ്ങൾക്ക് മേടിക്കാൻ പറ്റുന്ന നെറ്റുണ്ട്. ഈ ഗ്രില്ലിൻ്റെ മണ്ടയ്ക്ക് വെച്ച് ചെയ്യാൻ പറ്റുന്ന പിടിയുള്ള നെറ്റുണ്ട്. ആ നെറ്റ് വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിടുത്ത് തിരിച്ച് വെക്കുകയോ മറിച്ച് വെക്കുകയൊക്കെ ചെയ്യാൻ പറ്റും. പക്ഷേ ഇത് പക്ഷേ ഭയങ്കര സെറ്റപ്പാണ്. ഈ ബാക്കി ബാരലും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. ഇത്രയും പേർക്ക് ഒരുമിച്ച് ഇന്ന് ചെയ്യാനും അത്രയും ചിക്കൻ ഒരുമിച്ച് ചൂടാനും ഒക്കെ ഭയങ്കര വൈബാണ്. എല്ലാവരോടും ഉള്ളതെങ്കിൽ നല്ലൊരു രസവും കാര്യങ്ങളൊക്കെയാണ്. വേറൊരു നൊസ്റ്റാൾജി ആയാലും നല്ലൊരു വൈബ് ഫീലാണ് അത് ചെയ്യുന്ന, എല്ലാവരോടും ഒരുമിച്ച് ചെയ്യുന്നത്. പക്ഷേ നിങ്ങൾ ഈ ശ്രദ്ധ ഇത് ചെയ്യുവാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ മണ്ട വെക്കുന്ന നെറ്റിൻ്റെ കാര്യം മാത്രം നോക്കിയാതെ ബാക്കി എല്ലാം അടിപൊളിയാണ്. നല്ല ചൂടാണ് കേട്ടോ, ഇവിടെ ഇവിടെ വെച്ചു, നല്ല തീയാണ്, തീയുണ്ട്, തീ അത്ര വേണ്ട, കരിഞ്ഞു ചൂടുണ്ട്, നല്ല ഉറപ്പുണ്ട്. ഇവിടെ അവിടെ വെക്കാനുള്ള പീസ് ഇവിടെ ഇവിടെ ഉണ്ടെ വെക്കടാ. വെച്ചിട്ട് ഐത് തിരിച്ചു വെക്കുമ്പോ പറയാം.
ഈ ആ പീസ് എടുത്ത് ഇങ്ങോട്ട് വെക്കൂ അടി അല്ല തിരിച്ചിട്ട് സത്യം പറഞ്ഞ ഇവരെ കൊണ്ടാ ചെയ്യിപ്പിക്കണ്ടേ ഞാൻ ഇതിനെ പറ്റി ഇപ്പോഴാണ് അങ്ങോട്ട് ചേർന്ന് നിൽക്കുന്ന ഇതിനെപ്പറ്റി ഇപ്പഴാണ് ഇത്രയും വിരിച്ചു വെച്ചാൽ നമ്മൾ എങ്ങനെ കലല് മാറ്റിയിടും ഇത്രയും വിരിച്ചു വെച്ചാൽ നമ്മൾ എങ്ങനെ കലല് മാറ്റിയിടും ഏതാ നമ്മൾ എങ്ങനെ കലല് മാറ്റിയിടും അപ്പുറത്തൂടെ ഉരിപ്പോസിന്റെ ക്യാമറ അതെന്തിനാ ചോ പറഞ്ഞ ഇനിയിപ്പോ പോയ ഞങ്ങളെ കൊണ്ടിരിക്കുന്നില്ല മറ്റവിടെ എടുത്തില്ല ശരിയാ തേച്ചില്ല ചിക്കൻ ഗ്രില്ലിലേക്ക് അതിനെ ജസ്റ്റ് അടച്ചു വെച്ച് നോക്കിട്ട് എങ്ങനെ ഉണ്ടെന്ന് അപ്പൊ കുഴപ്പമൊന്നുമില്ല പിന്നെ ഫുഡിങ്ങിലേക്ക് കടക്കാം ഒന്നുമില്ല അങ്ങനെ കല്യാണം കഴിഞ്ഞവർക്ക് ഒരു ചെറിയൊരു വിരുന്തിയോറ് കൊടുത്തിട്ടുണ്ട് അത് ഈ ഒരു രീതിയിൽ നമ്മൾ സെറ്റ് ചെയ്തിട്ട് ബാർബിക്യു അടിച്ചിട്ട് നമ്മളെ അടിപൊളി കളർഫുള്ളാക്കി എല്ലാവരെയും വിളിച്ച് നമ്മൾ സെറ്റ് ചെയ്ത് അപ്പം ഇന്നത്തെ വീഡിയോയിലൊക്കെയായിരുന്നു അപ്പോൾ ബാരൽ കൊണ്ട് നമ്മൾ മെറ്റൽ ബാരൽ കൊണ്ട് ബാർബിക്യുവിൻ്റെ സെറ്റ് ഉണ്ടാക്കി നെറ്റ് ഉണ്ടാക്കി അത് കഴിഞ്ഞാൽ നമ്മൾ ബാർബിക്യുവിനകത്ത് സെറ്റ് ചെയ്ത് ഇതൊക്കെയായിരുന്നു നമ്മൾ ടീമും കാര്യങ്ങളൊക്കെ ഇതൊക്കെ ഇത്രയും പേരൊക്കെയായിരുന്നു നമ്മുടെ ടീം കാര്യങ്ങൾ നമ്മൾ ഉണ്ടാക്കിയ രീതിയും കാര്യങ്ങളൊക്കെ അപ്പോൾ വീഡിയോ ഉണ്ടാക്കുന്നത് ഞാൻ അടുത്ത വീഡിയോ ആണെങ്കിൽ വണക്കം.